फ्रेंड्स वेलकम टू चीनीस किचन इन नाम ईजी चॉक्लेट केक विद फ्रॉस्टिंग अब अगर इंग्रीडियंस नोक 250 ml क्रीम आने दे 300 ग्राम चॉक्लेट डार्क चॉक्लेट अदलेक्की नम्मल 250 ml क्रीम पदक्के ओच्चोडुक्कुका ई क्रीम या चूड़ाकी नमक 5 मिनट अड़च अब इवे 5 मिनट कहिनु പക്ഷെ എന്റെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോവാണ് ചോക്ലേറ്റും ക്രീമും മെൽറ്റ് ആയിട്ട് ഒരു നല്ല സ്മൂത്ത് ആയ കൺസിസ്റ്റൻസി വരണം അപ്പോൾ ദാ നമ്മുടെ ചോക്ലേറ്റും ക്രീമും മെൽറ്റ് ആയി വരുന്നുണ്ട് ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഓവനിൽ വെക്കാം മൈക്രോവേവിൽ ഒരു 5 മിനിറ്റ്സ് നോ മൈക്രോവേവ് ചെയ്താൽ മതി നമ്മൾ ഇതിൽ ഹണി ആഡ് ചെയ്യാൻ പോവാണ് 2 ടേബിൾ സ്പൂണോളം ഹണി ഇത് നമ്മുടെ ഗനാഷിന് നല്ലൊരു ഫ്ലേവറും ഒരു ഗ്ലേസിംഗ് കിട്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇട്ടേക്കണം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ജലിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ 1¾ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക നന്നായി ജലിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് 1¼ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ സോൾട്ട് ഇതെല്ലാം കൂടി നന്നായി ജലിച്ചെടുക്കുക തരിയുന്നുണ്ടാവാൻ പാടില്ല ഇത് മാറ്റി വെക്കാം നമുക്ക് വേറെ ഒരു മിക്സിംഗ് ബൗളിൽ 1¼ കപ്പ് ഷുഗർ എടുക്കാം പൊടിച്ച ഷുഗർ അതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അര കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക ഷുഗർ ഡിസോൾവ് ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക അര കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് 1¼ കപ്പ് തിളച്ച വെള്ളത്തിൽ 2 ടീസ്പൂൺ കോഫി പൗഡർ ഒഴിച്ച് കൊടുക്കുക ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്
കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തു കൊടുക്കാം. സെക്കൻഡ് ബാച്ച് ആഡ് ചെയ്തു കൊടുക്കാം. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 9 ഇഞ്ചിന്റെ ടിന്നിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 180 ഡിഗ്രീസ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രീസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് വിടിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ നമ്മുടെ കേക്ക് രണ്ട് പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതൊരു പീസാണ്, സെക്കൻഡ് പീസ്. സിംപ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഒരു ഈസി ഫ്രോസ്റ്റിംഗ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഗനാഷ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പ് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഈവൻലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് അത്യാവശ്യം നന്നായിട്ട് ഒന്നെ ഒഴിച്ചു കൊടുക്കണം. നല്ലോണം കേക്കിലേക്ക് സോക്കായി പോകണം, എന്നാലേ നമ്മളുടെ കേക്ക് സോഫ്റ്റും സോഗി ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കൊരു 5 മിനിറ്റ് എങ്കിലും ഇത് സോക്കാൻ വേണ്ടി വെക്കാം, എന്നിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. നമ്മളുടെ ഗനാഷ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഗനാഷ് ഇവിടെ ബീറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറി, ഇതിൻ്റെ കളറും ലൈറ്റായി, ഡാർക്ക് ബ്രൗണിന് ഒന്ന് മൂസ് ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഇത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമ്മളുടെ മറ്റേ ലെയറും ഇതിന്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് केक कट्चन मे सैटा वेट फ्रिड वे मिनिमम टू हवर्स अब नमक फ्रिड नग्ले चॉक्लेट रेडी आईटे अब ट्राई चीनी किचन सब्सक्राइब थैंक यू।